മൂക്കടപ്പ് മാറുന്നതിനും മൂക്കിന്റെ ദശവളർച്ച മാറുന്നതിനും വളരെ ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേരിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്, ശ്വാസം സുഗമമായ രീതിയിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാനുള്ള അസൗകര്യം. ചിലപ്പോൾ ഒരു ഹോളായിരിക്കും നമുക്ക് അടഞ്ഞിരിക്കുന്നത്, എന്നാൽ ചിലപ്പോൾ രണ്ട് ഹോളും അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള നിമിഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെമഡീസ്, അതേപോലെ തന്നെ ചില നാച്ചുറലായിട്ടുള്ള മരുന്ന് പ്രയോഗ രീതിയും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പൊതുവേ സെക്രീഷൻസ് കഫം വന്നിട്ട് അടഞ്ഞു നിൽക്കുകയും സൈനസ് ഹോളുകളിൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടുന്ന സാഹചര്യം വരും. സൈനസൈറ്റിസ് ഇഷ്യൂസൊക്കെ ഇതിൻ്റെ ഒരു പരിണതഫലമായിട്ട് കണ്ടുവരുന്ന ഇഷ്യൂസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റീം എടുക്കുക എന്ന് വെച്ചാൽ, അത്തരത്തിൽ കട്ടിയായിട്ട് നിൽക്കുന്ന സെക്രീഷൻസിനെ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീം ചെയ്തിട്ട് ആ ഹോളുകളിൽ തങ്ങി നിൽക്കുന്ന ആ കഫം പുറത്തേക്ക് നമുക്ക് എടുത്ത് കളയാൻ സാധിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഗമമായ രീതിയിലേക്ക് ബ്രീത്തിങ് എടുത്ത് പുറത്തേക്ക് വിടാൻ വളരെ നല്ല ഒരു ആശ്വാസം തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം തുളസിയില നമുക്ക് ഉപയോഗിക്കാം. തുളസിയില അല്ലെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള തുളസി ഡ്രോപ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീം എടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പരിണതഫലമായിട്ട് സൈനസൈറ്റിസ് ഇഷ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മാത്രം ഗാർലിക് എന്ന് വെച്ചാൽ വെളുത്തുള്ളി ചതച്ചിട്ടതിന് ശേഷം, ഇപ്പോൾ ഈ തുളസി ഇലയിൽ സാധാരണ നമ്മൾ പുട്ടുകുടത്തിൽ വെള്ളത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ സാധാരണ സ്റ്റീം എടുക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് സ്റ്റീം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കട്ടിയായിട്ട് നിൽക്കുന്ന ഈ പറഞ്ഞ സെക്രീഷൻസ് പുറത്തേക്ക് പോകാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മാർഗമാണ്. അതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫിസിക്കലി നമുക്ക് ജസ്റ്റ് നമ്മുടെ തമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫേസിൻ്റെ ഇരുവശങ്ങളിലും, ശ്രദ്ധിച്ചോളൂ, ഫേസിൻ്റെ രണ്ട് സൈഡായിട്ട് ഈ മൂക്കിൻ്റെ തന്നെ ഇരുവശങ്ങളിലായിട്ട് ഇങ്ങനെ അല്ല മുഖത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇതേ രൂപത്തിലേക്ക് നമുക്ക് ആ സൈനസ് ഹോളുകൾ ബന്ധപ്പെടുന്ന പോയിന്റിൽ ചെറിയ രീതിയിലുള്ള മസാജിങ് കൊടുക്കുന്നതും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ സെക്രീഷൻസ് പുറത്തേക്ക് പോകാൻ സഹായിക്കും. അതിന് ഈ പോയിന്റിൽ നമുക്ക് ഇതേപോലെ പ്രഷർ കൊടുക്കാം, അതേപോലെ തന്നെ ഈ ഫോർഹെഡിൻ്റെ പുരികത്തിൻ്റെ ഭാഗത്തായിട്ടും കൊടുക്കാം. ഓക്കെ, പുരികത്തിൻ്റെ ഭാഗത്ത് നമുക്ക് രണ്ടിതായിട്ട് ചെയ്യാം, ഇവിടെയും ചെയ്യാം. അതേപോലെ തന്നെ ഈ കണ്ടോ, ഈ ഫിംഗർ ഉപയോഗിച്ച് ഇൻഡക്സ് ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ വിളിച്ചാൽ, അപ്പോൾ ഈ ഒരു എറൗണ്ട് സൈനസിൻ്റെ ഭാഗത്തായിട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റിമുലേഷനാണ് നമുക്ക് കൂടുതലായിട്ട് കഫം തങ്ങി നിൽക്കുന്നത് പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നത്. സാധാരണയായിട്ട് തങ്ങി നിൽക്കുന്ന കഫം അത് കട്ടി പിടിച്ചിട്ട് അവിടെ ദശവളർച്ച ഉണ്ടാകുന്ന സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സാധാരണ ദശവളർച്ച ഉണ്ടാകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലക്രമേണ പതുക്കെ പതുക്കെ ഈ പറഞ്ഞ റെമഡീസുകൾ ചെയ്തിട്ട് ആ കഫം പുറത്തേക്ക് കളയാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ സൈനസൈറ്റിസ് ഇഷ്യൂസ്, മൂക്കടപ്പ്, അതുപോലെ തന്നെ ദശവളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഇത് ഒരുപാട് ആളുകളിൽ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, അവർക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും